ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷികളായ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം അതാണ് കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ചെറുതും വലുതുമായ പ്രതീക്ഷകളുമായി മറ്റു കക്ഷികളും ജെഡിഎസിന് നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യയിൽ അധികാരമുള്ള ഏക സംസ്ഥാനം കൈവിടാതിരിക്കാൻ ബി ജെ പി പരിശ്രമിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഉയർത്തേൽപ്പിന് ശക്തി പകരാൻ കർണാടക കൈപിടിക്കണമെന്ന നിലയിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശംഗു സഭയിൽ നൂറ്റിനാല് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാണ് ബി വന്നത് എന്നാൽ അന്ന് കോൺഗ്രസും ജെ കൈകോർത്ത് അധികാരം പങ്കിട്ടു പിന്നാലെ എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ച് ബി ജെ പി അധികാരത്തിലെത്തി ഇത്തവണയും കടുത്ത പോരാട്ടമാണ് മൂന്ന് കൂട്ടരും പ്രകടിപ്പിക്കുന്നത് കർണാടകയിലുള്ളത് ആകെ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് പുരുഷ വോട്ടർമാരാണ് കൂടുതൽ രണ്ടു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും രണ്ടു കോടി അൻപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി പത്തൊൻപത് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള പഴയ മൈസൂരു മേഖലയിൽ ത്രികോണ പോരാട്ടമാണ് ഇവിടെ ജെ നിർണായക ശക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടങ്ങി നാൽപ്പതോളം ദേശീയ നേതാക്കളാണ് ബി വേണ്ടി അണിനിരുന്നത് ബി ജെ പി പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും ഒട്ടേറെ ബി ജെ പിയുടെ വികസന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ക്ഷേമ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെയാണ് കോൺഗ്രസ് ചേർക്കുന്നത് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത റാലികളിലെ സ്ത്രീ പങ്കാളിത്തം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതിയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയും പ്രിയങ്കാ ഗാന്ധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് പ്രതിമാസ റേഷൻ കെറ്റും സൗജന്യ പാചകവാദ സിലിണ്ടറും പ്രഖ്യാപിച്ചത് പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന് അനുകൂലമാണ് എന്നാൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും സർവേകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ നൂറ്റി പതിമൂന്നാണ് സംഖ്യ എന്നാൽ ചുരുങ്ങിയത് നൂറ്റി ഇരുപത് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ സർക്കാരുണ്ടാക്കിയാലും ബി ജെ പി അസ്ഥിരപ്പെടുത്തുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വംശീയകലാപം ഉണ്ടാകുമെന്ന അമിത്ഷായുടെ പ്രസ്താവന വിവാദമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പഴയ മൈസൂരു മേഖലയിൽ വോട്ട് കുറഞ്ഞതാണ് ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയത് പതിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ കിട്ടില്ലെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി പ്രചാരണ തന്ത്രം പുറത്തെടുത്തത് ഇരുപത്തിനാല് ശതമാനത്തോളം വരുന്ന പട്ടികജാതി വർഗ വിഭാഗങ്ങളെ കൈയ്യിലെടുക്കാനുള്ള തന്ത്രവും ബി ജെ പി പ്രയോഗിച്ചു പട്ടികജാതി സംവരണം പതിനഞ്ചിൽ നിന്ന് പതിനേഴാക്കിയതും പട്ടയവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം മൂന്നിൽ നിന്ന് ഏഴാക്കിയതും ബി ജെ പി ഗ്രാമങ്ങളിലെത്തി വിവരിക്കുകയായിരുന്നു ഈ നീക്കത്തെ തന്ത്രപരമായാണ് കോൺഗ്രസും ജെ ഡി എസും പ്രതിരോധിക്കുന്നത് വിവിധ ജാതികൾക്ക് ആനുപാതിക വിഹിതം നൽകാൻ സംവരണം അൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമാക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിന് ശേഷം ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി വീണ്ടും കിങ് മേക്കർ ആകുമോ എന്നതാണ് കന്നഡ രാഷ്ട്രീയ രംഗത്തെ പ്രധാന ചർച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും കിങ് മേക്കർ അല്ല കിങ് ആകുമെന്നുമാണ് കുമാരസ്വാമിയുടെ അവകാശവാദം ഇതുവരെ പുറത്തുവന്ന പത്തോളം സർവേകളിൽ മൂന്നെണ്ണം കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് വരെയാണ് പ്രവചിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റിനാല് സീറ്റ് നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കോൺഗ്രസും ജെ ഡി എസും ചേർന്നാണ് സർക്കാർ രൂപവത്കരിച്ചത് ജെ ഡി എസിന്റെ നിലപാടായിരിക്കും നിർണായകം ജെ ഡി എസിന് മുപ്പതിൽ കൂടുതൽ സീറ്റ് ലഭിച്ചാൽ തൂക്കുസഭയ്ക്കായിരിക്കും സാധ്യത ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജെ ഡി എസിന് സ്വാധീനമുള്ള പഴയ മൈസൂരു മേഖലയിൽ ിയും കോൺഗ്രസും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കർഷകർക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം വോക്കലിംഗ വിഭാഗത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ ജെ നേട്ടം കൊയ്യും കോൺഗ്രസ്സിനൊപ്പം സഖ്യമുണ്ടാക്കിയത് മോശം അനുഭവമായിരുന്നെന്നും ഇത് ആവർത്തിക്കില്ലെന്നും കുമാരസ്വാമിയും വ്യക്തമാക്കി കഴിഞ്ഞു ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഏത് വിധേനയും സർക്കാരുണ്ടാക്കാൻ ബി ശ്രമിക്കും കുമാരസ്വാമിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരെ വാഗ്ദാനം ചെയ്യാൻ ബി തയ്യാറാകുമെന്നാണ് വിവരം കർണാടക തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യവുമേറെ അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ മത്സരമായാണ് കോൺഗ്രസും ബി ജെ പിയും തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന പ്രതിപക്ഷ ഐക്യത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വിജയം കോൺഗ്രസിന് അനിവാര്യമാണ് ദക്ഷിണേന്ത്യയിൽ അധികാരത്തിലുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ കർണാടകത്തിൽ അധികാരം നിലനിർത്തേണ്ടത് ബിജെപിക്ക് അഭിമാന പ്രശ്നമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും